കീർത്തി ആവാൻ എനിക്ക് പറ്റില്ല. ഒന്നിരട്ടി വെളുത്തപ്പോഴേക്കും ഞാൻ എല്ലാവർക്കും വെറുക്കപ്പെട്ടവളായി. എന്താ പറഞ്ഞത്? കീർത്തിയോട് ഞാൻ ക്ഷമിക്കണമെന്നോ? ചാൻസേ ഇല്ല. അവൾ എന്റെ അനിയത്തിയെ കരയിച്ചു, അവൾ സ്നേഹിച്ച ആളെ അവളിൽ നിന്നും തട്ടിയെടുത്തു, എന്റെ സുഹൃത്തിനെ എന്നിൽ നിന്ന് അകറ്റി. എന്നിട്ട് ഞാൻ ക്ഷമിക്കണമല്ലേ? ഒരു കാലത്ത് ഞാൻ നിനക്കോ അവൾക്കോ മാപ്പ് തരില്ല. പകയും പ്രതികാരം എന്നോടായിക്കോളാം ഞാൻ പറഞ്ഞല്ലോ, പക്ഷേ അതൊന്നും താങ്ങാൻ കരുത്തില്ലാത്തവളാണ് എന്റെ കീർത്തി. നിങ്ങൾ ക്ഷമിച്ചാലേ അമ്മയെ അവളോട് ക്ഷമിക്കൂ. നിന്റെ അമ്മ അവളോട് ക്ഷമിക്കുന്നതും പൊറുക്കുന്നതും ഒന്നും എനിക്ക് വിഷയമല്ല. ശരി, നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട, എന്റെ അമ്മയൊന്ന് വിളിച്ച് അവൾക്ക് മാപ്പ് കൊടുത്തു എന്നൊന്ന് പറഞ്ഞൂടെ. നീ എന്താ എന്നെ പറ്റി കരുതിയിരിക്കുന്നത്? നുണ പറയുന്നതിൽ എക്സ്പെർട്ട് നീയാ, അല്ലാതെ ഞാനല്ല. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ട് നിന്റെ അനിയത്തി ജീവനോടെ ഇരിക്കുന്ന തന്നെ എന്റെയും ശിവാനിയുടെ ഔദാര്യം, അത് നീ മറക്കണം. വീട്ടിൽ പോലും പോവാതെ ഹോസ്പിറ്റലിൽ അമ്മയുടെ മുറിക്ക് പുറത്ത് ഒരു അഭയാർത്ഥിയെ പോലെ നിൽക്കും അവള്. ആ കാഴ്ച എനിക്ക് സഹിക്കാൻ പറ്റില്ല. സഹിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ നിന്നെ ഇങ്ങോട്ട് വന്നത്? പോയി അവൾക്ക് കൂട്ടിരുന്നോ? നിന്നെ ഇങ്ങോട്ട് ആരും ക്ഷണിച്ചില്ലല്ലോ. ഇനി അനിയത്തിയുടെ കാര്യം മറക്കും, സിദ്ധുവിനെയും ശിവാനിയെയും ചേർത്ത് വെക്കും എന്നൊക്കെയാണല്ലോ മുമ്പ് പറഞ്ഞത്. ഇപ്പൊ എന്താ പിന്നെ നിന്റെ അനിയത്തിയോട് സഹതാപം പൊട്ടിമുളച്ചോ? അതോ സിദ്ധു അവളെയും കളങ്കപ്പെടുത്തിയെന്ന് നിനക്ക് ബോധ്യമായോ? അനാവശ്യം പറയരുത്. അവരൊരുമിച്ചുണ്ടായിരുന്ന സമയത്ത് സിദ്ധാർത്ഥ് അവളെ മോശമായി ഒന്നും നോക്കിയിട്ട് പോലും ഇല്ലാന്ന് അവൾ എന്നോട് പറഞ്ഞു. സിദ്ധാർത്ഥ് അത്തരക്കാരനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങളുടെ അനിയത്തി പറഞ്ഞതൊക്കെ കളവാ. സ്വന്തം ചരിത്രത്തെ കുറിച്ച് ഒരു പെൺകുട്ടിയും അങ്ങനെ കളവ് പറയില്ല. സാധാരണ പെൺകുട്ടികളൊന്നും പറയില്ല, പക്ഷെ നിങ്ങളുടെ അനിയത്തി പറഞ്ഞു. എന്തുകൊണ്ടോ അവൾ സിദ്ധാർത്ഥിനെ ഭ്രാന്തമായി ആഗ്രഹിക്കുന്നു. ആഗ്രഹിച്ചത് സ്വന്തമാക്കാനായി നിങ്ങളെ എന്നെയും കൂടി കല്യാണം കഴിപ്പിച്ചവളല്ലേ അവള്? അവൾക്ക് ഇങ്ങനെ ഒരു കള്ളവും പറയാനാവൂ? ഇല്ല, അവൾ എന്നോട് കള്ളം പറയില്ല. എന്നേക്കാൾ സിദ്ധാർത്ഥിനെ അറിയാവുന്നത് നിങ്ങൾക്കാ. ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾ അറിയുന്ന സിദ്ധു മറ്റേതെങ്കിലും പെൺകുട്ടികളോട് മോശമായി പെരുമാറിയതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ശരിക്കും ഒന്ന് ഓർത്ത് നോക്ക്. വലിയ കള്ളന്മാരങ്ങനെയാ, അവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. അത് മനസ്സിലാക്കാൻ അനുഭവിക്കുന്നവർക്കേ പറ്റൂ. കഷ്ടം. അല്ലെങ്കിൽ ഇതൊന്നും നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. അനിയത്തി പറയുന്നത് എന്ത് നിങ്ങൾക്ക് വേദവാക്യമാ? ഒക്കെ പൊളിയുന്ന ഒരു നാള് വരും. അന്ന് നിങ്ങൾ എന്നോടും കീർത്തിയോടും സിദ്ധാർത്ഥനോടും ഒക്കെ ചെയ്തതോർത്ത് പശ്ചാത്തപിക്കും. അത്രയും ഞാനിപ്പൊ പറയുന്നുള്ളൂ. ആയിക്കോട്ടെ, കുംഭസാര കൂടെ റെഡിയാക്കി വെച്ചോ, ഞാൻ അതിൽ കയറി നിന്ന് നിങ്ങളുടെയൊക്കെ മുന്നിൽ കുമ്പിട്ട് നിൽക്കാം. എന്റെ വിശ്വാസങ്ങൾ തെറ്റായിരുന്നു എന്ന് തെളിയുന്നത് വരെ ആർക്കും മാപ്പില്ല, പ്രത്യേകിച്ച് കീർത്തിക്ക്. അവൾ നിന്റെ അമ്മയുടെ മുന്നിൽ അഭയാർത്ഥിയായി തന്നെ കഴിയട്ടെ. ഹോസ്പിറ്റലിൽ അവൾ തനിച്ചാണെന്ന് കരുതി അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യണ്ട. ഒരവസരം വരുന്നത് വരെ കാത്തിരിക്കുന്നതാ ബുദ്ധി. അവസരം വന്നില്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കും. യു ജസ്റ്റ് വെയിറ്റ് ഫോർ മൈ കോൾ. ഓക്കെ. എന്താ നിന്റെ ഉദ്ദേശം? കീർത്തിയുമായിട്ട് യുദ്ധം തുടരാനാണോ നിന്റെ ഭാവം? യുദ്ധോ അവളോടോ? ശല്യം ചെയ്തുകൊണ്ട് ചുറ്റും പറക്കുന്ന ഈച്ചയെ കൊല്ലാൻ പടവെട്ടേണ്ട കാര്യമൊന്നുമില്ല. തക്കം നോക്കിയിരുന്ന ഒരൊറ്റ അടി അതോടെ തീരും അവള്. എടുത്തു ചാട്ട അപകടമാ മോളെ. ഇപ്പൊ കീർത്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പിന്നിൽ നീയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. എന്നുവെച്ച്? ഞാനവർക്ക് മാപ്പ് കൊടുത്ത് സിദ്ധുവിനെ വിട്ടുകൊടുത്ത് സന്യസിക്കണമെന്നാണോ അമ്മ പറയുന്നേ? നടക്കില്ല. എന്റെ പേര് ശിവാനി എന്നാണെങ്കിൽ അവളെ ഞാൻ വെറുതെ വിടില്ല. അവളെ ഇല്ലാതാക്കിയത് കൊണ്ട് മാത്രം സിദ്ധുവിനെ നിനക്ക് കിട്ടുമോ?
നിന്നെ സ്വീകരിക്കാൻ തയ്യാറല്ലെന്ന് പലവട്ടം തീർത്തു പറഞ്ഞതല്ലേ അവൻ? അതാലോചിച്ച് അമ്മ തല പുണ്ണാക്കണ്ട. എന്താ വേണ്ടതെന്ന് എനിക്കും ഏട്ടനും നന്നായിട്ട് അറിയാം. നിന്റെ കാര്യം പോട്ടെ, ഒരിക്കലും നടക്കാത്ത കല്യാണത്തിന് വേണ്ടി ജീവൻ ഇങ്ങനെ നിന്റെ ഒപ്പം തുള്ളുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്ത് മാജിക്കാണ് നീ അവന്റെ അടുത്ത് പ്രയോഗിച്ചത്? ഏട്ടൻ എന്റെ താളത്തിനനുസരിച്ച് തുള്ളുന്നുണ്ടെന്ന് അമ്മ സമ്മതിച്ചല്ലോ. കീർത്തി ഇല്ലാതാവുന്നതോടെ സിദ്ധുവും എന്റെ അടുത്തേക്ക് മടങ്ങി വരും. വരത്തും ഞാൻ. അമ്മ പറയുന്ന പോലെ തൽക്കാലം കീർത്തിയെ വെറുതെ വിടുമോളെ. ആപത്ത് ക്ഷണിച്ചു വരുത്തിയ നീ ഇപ്പൊ ചെയ്യുന്നത്. കീർത്തി ഈ ലോകത്ത് നിന്ന് അപ്രത്യക്ഷയായാലും എന്നെ ആരും സംശയിക്കില്ല. അതിന്റെ പേരിൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, പോരെ. എന്താ നിന്റെ പ്ലാൻ? അത് തൽക്കാലം അമ്മ അറിയണ്ട. നിങ്ങൾ കാത്തിരുന്ന് കണ്ടാ മതി. ഇവളിങ്ങനെ വാശി പിടിച്ച ശരിയാവില്ല. അറിയാം, നാളെ മുതൽ പകൽ സമയത്ത് ജീവ ഷൂട്ടിങ്ങിലായിരിക്കും. സിദ്ധാർത്ഥ് പുതിയ ജോലി അന്വേഷിക്കുന്ന തിരക്കിലും കീർത്തിയോട് പകരം വിട്ടാൻ ഇതിലും നല്ല അവസരം ശിവാനിക്ക് വേറെ കിട്ടാനില്ല. പക്ഷേ കീർത്തിക്ക് ഒരപകടവും വരരുത്. സിദ്ധാർത്ഥ് അവളെ വിവാഹം കഴിക്കണം. എങ്കിലേ എന്റെ ആഗ്രഹം അനുസരിച്ചുള്ള വിവാഹം ശിവാനിക്ക് നടക്കൂ. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ശിവാനിയുടെ പ്ലാൻ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. ഇങ്ങനെ സ്വയം വിഡ്ഢിയാവല്ലേ ശിവ. അവളുടെ പ്ലാൻ എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വമാണ്. അവൾ ആരെയൊക്കെ ഫോണിൽ വിളിക്കുന്നു, എവിടെയൊക്കെ പോകുന്നു ഒക്കെ കണ്ടുപിടിക്കണം. അവളുടെ നീക്കം എന്തായാലും അത് തടയണം. എന്താ നിനക്കത് പറ്റില്ലേ? പറ്റും. എങ്കിൽ ചെല്ലേ, അവളില്ലാത്ത തക്കം നോക്കി അവളുടെ ഫോൺ പരിശോധിക്കേ, ആരാ അവളുടെ സഹായികളെന്ന് കണ്ടുപിടിക്കേ. ശരി. നീ തന്നെ അമ്മ ഏൽപ്പിച്ചോ. വെറുതെ അമ്മ ദേഷ്യം പിടിപ്പിക്കണ്ട, ചേച്ചി തന്നെ കൊടുത്താ മതി. ഈ അവസ്ഥയിൽ നീ തന്നെ പരിശ്രമിച്ച് അമ്മയുടെ ദേഷ്യം മാറ്റിയെടുക്കേ വഴിയുള്ളൂ. ഞാൻ ശ്രമിക്കാം ചേച്ചി. ഈ മെഡിസിൻ മാത്രം ചുമന്നുകൊണ്ട് വരാൻ വേറെ ആളെ ഏൽപ്പിച്ചു എന്തിനാ? ഫാർമസിയിൽ നിന്ന് വാങ്ങിയത് ഞാനാ, അതുകൊണ്ട് എന്റെ കയ്യിലായി പോയത്. നീ മേടിച്ച ഈ മരുന്ന് കഴിച്ച എന്റെ അസുഖം കൂടത്തേ ഉള്ളൂ. എന്തിനാ അമ്മ കീർത്തിയച്ചോട് ഇനിയും വാശി കാണിക്കുന്നേ? ആ മരുന്ന് കൂടെ വാങ്ങിച്ചേ, ഇല്ലെങ്കിൽ കീർത്തിയച്ചക്ക് സങ്കടാവില്ലേ? നിന്റെ ഈ ചേച്ചിക്ക് മാത്രമേ ഉള്ളോ സങ്കടവും വിഷമവും ഒക്കെ? ബാക്കി ഈ ഇരിക്കുന്നവരൊന്നും മനുഷ്യരല്ലേ? കുറെ സങ്കടക്കാർ വന്നേക്കുന്നു. ഒക്കെ നമുക്ക് ശരിയാക്കാന്നേ ചേച്ചി, വിഷമിക്കണ്ട. മോള് വിഷമിക്കണ്ട, ചില മുറിവുകൾ ഉണങ്ങാൻ സമയമെടുക്കില്ലേ, അതുപോലെ കരുതിയാ മതി. എനിക്കറിയാം മുത്തശ്ശ, അമ്മയുടെ വിഷമം കൊണ്ടാ എന്നെ അകറ്റി നിർത്തുന്നത്. ആ വിഷമം മാറണമെന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ. പിന്നെ ദേഷ്യം, അത് ഞാൻ അർഹിക്കുന്നുണ്ട് മുത്തശ്ശ. ആരൊക്കെ എന്നെ വെറുത്താലും അതൊക്കെ എന്റെ തെറ്റ, എന്നെ മാത്രം തെറ്റ്. നിന്നോട് ഇങ്ങനൊന്നും പെരുമാറരുതെന്ന് ഞാൻ അമ്മയോട് പറയാം.
വേണ്ട ചേച്ചി, ഒന്നുമില്ലെങ്കിലും എന്നോട് ഇവിടെ താമസിച്ചോളാൻ അമ്മ പറഞ്ഞല്ലോ. എനിക്ക് മാറി നിന്നാണെങ്കിലും അമ്മ ഒന്ന് കാണാമല്ലോ. അത് മതി. അത് പോരാ, നീ ഞങ്ങളുടെ പഴയ കീർത്തിമോളായാലേ പറ്റൂ. അമ്മയോടടുക്കാൻ നിനക്ക് 100 അവസരങ്ങൾ കിട്ടും. അതിലേതെങ്കിലും ഒന്നിൽ വെച്ച് സീതു നിനക്ക് മാപ്പു തരും. മുത്തശ്ശൻ അത് ഉറപ്പാ മോളെ. അതേ മോളെ, നിന്റെ കൺവെട്ടത്ത് തന്നെ ഉണ്ടാവണം അമ്മ. എപ്പോഴും ശ്രദ്ധിച്ചോണം. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവുമെന്ന് കരുതണം. ഞാൻ അമ്മയൊന്ന് കണ്ടിട്ട് വരാം, ഉടനെ തിരിച്ചു പോകണം. ഓഫീസിലെ എന്തൊക്കെയോ ഫയലുകൾ വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് അച്ഛമ്മ വിളിച്ചിരുന്നു. സിദ്ധാർത്ഥ് ജോലി രാജിവെച്ചതോടെ എനിക്കാ പണി കൂടിയത്. ശിവാനിയുടെ കല്യാണം അപ്രതീക്ഷിതമായി മുടങ്ങി സ്ഥിതിക്ക് നമ്മുടെ കാര്യത്തിലും ഈശ്വരമഠത്തിന്റെ തീരുമാനം വൈകുന്ന എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ എന്നെ ബോധിപ്പിക്കാൻ നിങ്ങൾ മനഃപൂർവ്വം പറയുന്ന കാര്യങ്ങളാണെന്നേ ഞാൻ കരുതും. ആത്മാർത്ഥമായ ശ്രമമാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ ആദ്യം നടക്കുന്നത് നമ്മുടെ വിവാഹമായിരുന്നേനെ. ഞാൻ പറഞ്ഞ അച്ഛമ്മ കേക്കില്ല ശ്രീകുട്ടി, ഏട്ടത്തേക്കാണെങ്കിൽ എന്നെ ഒട്ടും വിശ്വാസമില്ല. അതാ തീരുമാനം വൈകുന്നത്. കാവ്യ എനിക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ശരിക്കുള്ള സ്നേഹം നിങ്ങൾക്ക് എന്നോടുണ്ടോന്ന് എന്റെ സംശയം. നിങ്ങൾ ഒരു മാനസിക രോഗ ചികിത്സയ്ക്കും പോയിട്ടില്ലെന്ന് എനിക്കറിയാം. അതൊക്കെ നിങ്ങളുടെ അനിയത്തി എന്നോട് പറഞ്ഞ കള്ളക്കഥകൾ മാത്രമായിരുന്നു. ആ കഥയുടെ തുടർച്ചയായിട്ടാണ് നിങ്ങൾ ഇപ്പോഴും എന്റെ മുമ്പിൽ നിൽക്കുന്നെങ്കിൽ എനിക്ക് നിങ്ങളോട് സഹതാപം മാത്രമേ ഉള്ളൂ. ആലോചിക്കുമ്പോ നിങ്ങൾ വെറും ഒരു മണ്ടനാണെന്നുള്ള തോന്നൽ എന്റെ ഉള്ളിൽ കൂടിക്കൂടി വരിക. നിങ്ങളുടെ അമ്മയും അനിയത്തിയും ചേർന്ന് നിങ്ങളെ അവരുടെ അടിമയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾ എന്തിനാ കാത്തു നിൽക്കുന്നത്? എന്നെ അച്ഛമ്മയുടെ മുമ്പിൽ കൊണ്ടുപോകും, എന്നിട്ട് എന്നെ കല്യാണം കഴിക്കണമെന്ന് പറ. ഏത് നിമിഷവും നിങ്ങൾക്കൊപ്പം ഇറങ്ങി വരാൻ തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്നെ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ അച്ഛമ്മയുടെ മനസ്സലിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം എന്റെ വയറ്റിൽ വളരുന്നത് ഈശ്വര മഠത്തിന്റെ അടുത്ത തലമുറയുടെ ആദ്യത്തെ കണ്ണിയാണ്. ഈ കുഞ്ഞിനോട് അവർക്ക് ഒരുപാട് വാത്സല്യം ഉണ്ടാവും, ഇല്ലെങ്കിൽ ഉണ്ടാക്കാൻ എനിക്കറിയാം. ഈ കുഞ്ഞിലൂടെ നിങ്ങൾക്ക് തുറക്കാൻ പോകുന്നത് ഈശ്വര മഠത്തിന്റെ സമ്പത്തുകളിലേക്കെല്ലാമുള്ള വാതിലാണ്. അതല്ലേ നിങ്ങളും ഈ ജീവിതകാലം മുഴുവൻ ആഗ്രഹിച്ചത്? നിങ്ങളുടെ അമ്മയെ അനിയത്തെയും കരുതുന്നത് അവരുടെ താല്പര്യങ്ങൾക്കൊപ്പം തുള്ളുന്ന ഒരു പാവയായി നിങ്ങൾ കൂടെ നിൽക്കണമെന്ന്. ഒരു പരിധിക്കപ്പുറം വളരാൻ അവർ നിങ്ങളെ അനുവദിക്കില്ല. എന്താ, ശരിയല്ലേ? ശ്രീകുട്ടി പറഞ്ഞ സത്യമാണ്. അമ്മ പലപ്പോഴും അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കാര്യങ്ങള് നിങ്ങൾക്കും അറിയാം അല്ലേ? ഞാനും നമ്മുടെ കുഞ്ഞു ഒപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ അമ്മയുടെ അനിയത്തിയുടെ മുമ്പിൽ ഓച്ഛാനിച്ച് നിൽക്കേണ്ടി വരില്ല. ജീവയെ പോലെ, ശിവാനിയെ പോലെ ഒരു രാജാവായി നിങ്ങളും തല ഉയർത്തി നിൽക്കും. സംശയമുണ്ടോ? നിങ്ങളെന്തോന്നും മിണ്ടാത്ത. സുമംഗലിയാകാൻ വേണ്ടി ഞാൻ നിങ്ങളെ ഓരോന്ന് പറഞ്ഞ ഇളക്കാണെന്ന് തോന്നുന്നു. ഇല്ല, നീ പറഞ്ഞതൊക്കെ ആത്മാർത്ഥമായിട്ടാണെന്ന് എനിക്കറിയാം. ശരിക്കും ഇപ്പോഴാ എനിക്ക് നിന്നോട് ഇഷ്ടം തോന്നി തുടങ്ങിയത്. ഞാൻ തന്ന ടോണിക്കിന് കഴിക്കരുത്, അത് നമ്മുടെ കുഞ്ഞിന് ദോഷം ഉണ്ടാക്കും. അതിനാര് കഴിച്ചു? അത് കോർപ്പറേഷന്റെ കുപ്പത്തൊട്ടിയിൽ അന്നേ ഞാനത് കളഞ്ഞു. എന്റെ ജീവിതം എങ്ങനെയാവണമെന്ന ബോധ്യം എനിക്കുണ്ട്, നിങ്ങൾക്ക് അത് ഉണ്ടാവേണ്ടത്. ഈ നിമിഷം മുതൽ എങ്ങനെയാ ജീവിക്കേണ്ടത് എനിക്കും അറിയാം ശ്രീകുട്ടി. നമ്മൾ ഒരുമിച്ച് നിൽക്കും, ഒരുമിച്ച് നേടുകയും ചെയ്യും. എങ്കിൽ എനിക്കൊരു കാര്യം കൂടി അറിയണം. എന്ത് കാര്യം? കലാക്ഷേത്രയിലുള്ളവരെ എന്റെ സ്വന്തമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാവ്യയും കീർത്തിയും എനിക്ക് കൂടപ്പുറപ്പുള്ള തന്നെയാണ്. കാവ്യയുടെ അവിടുത്തെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏട്ടത്തി ഏട്ടനും തമ്മിൽ അടുക്കാൻ ശിവാനി ഒരിക്കലും അനുവദിക്കില്ല. അവര് തമ്മിൽ അത്ര മനപ്പരിച്ചതിലും അല്ല കഴിയും. ഏട്ടത്തിയുടെ കാര്യം പോട്ടെ, ശരിക്കും ഇപ്പൊ അപകടത്തിലായിരിക്കുന്ന കീർത്തിയാ. കീർത്തിയോ? അതെ, സിദ്ധുവുമായുള്ള പ്രശ്നങ്ങളൊക്കെ നിനക്കും അറിയാവുന്നതല്ലേ. ശിവാനി എന്തൊക്കെയാ പ്ലാൻ ചെയ്യുന്നുണ്ട്, എന്താണെന്ന് കൃത്യമായി എനിക്കറിയില്ല. ഞാനും അമ്മയും അത് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്.
എങ്കിലിപ്പോ തന്നെ ഇതൊക്കെ കാവ്യ വിളിച്ച് പറയണം. ഏട്ടത്തിയോ? അതെ, നിങ്ങൾ കാവ്യയോട് അറിയാവുന്നത് മുഴുവൻ പറയണം. ഞാനോ? അതെ, എങ്കിലും നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹം ആത്മാർത്ഥമാണെന്ന് ഞാൻ വിശ്വസിക്കും. എന്താ ശ്രീകുട്ടി? കാവ്യ ടെൻഷൻ അടിക്കരുത്. ഞാനിപ്പോ ഒരു കാര്യം അറിഞ്ഞു, അതാ വിളിച്ചത്. എന്ത് കാര്യം? ഞാൻ വേറൊരാൾക്ക് ഫോൺ കൊടുക്കാം. ശരി. ഞാൻ ശിവയേട്ടത്തി. നീയോ? നിങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടല്ലേ. അതൊന്നുമല്ല, ഇപ്പൊ പ്രശ്നം കീർത്തിയാണ്. കീർത്തിയോ? എന്ത് പ്രശ്നം? ശിവാനിയുടെ നീക്കം എന്തൊക്കെയാണെന്ന് ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട്. തക്ക സമയത്ത് ഒക്കെ ഏട്ടത്തി അറിയിച്ചോളാം. ശരി. പിന്നെ ശ്രീകുട്ടിയുമായുള്ള എന്റെ കല്യാണം നടന്ന കാര്യം ഏട്ടത്തി സ്ട്രോങ് ആയെന്ന് അച്ഛമ്മയോട് പറയണം. തൽക്കാലം കീർത്തിയെ സേഫ് ആക്കാന്നുള്ളതല്ലാതെ ഇപ്പൊ എന്റെ മുൻപിൽ വേറെ ലക്ഷ്യമില്ല. ബാക്കിയൊക്കെ പിന്നെ. കീർത്തി സേഫ് ആയിരിക്കും, ഇത് ഞാൻ ഏട്ടത്തേക്ക് തരുന്ന വാക്കാ. ശരി, എന്തെങ്കിലും അറിഞ്ഞാ വിളിക്ക്. ഞാൻ ശ്രീകുട്ടിക്ക് ഫോൺ കൊടുക്കാം. വേണ്ട, ഞാൻ അവളെ പിന്നെ വിളിച്ചോളാം. എന്റെ ആത്മാർത്ഥത ഇരിഞ്ഞ് സംശയിക്കില്ലല്ലോ. ഇല്ല, പക്ഷേ അമ്മ അനിയത്തിയും കാണുമ്പോ പിന്നെയും മനസ്സ് ചാഞ്ചാടരുത്. ഒരിക്കലുമില്ല, ഇനി എനിക്കൊരൊറ്റ സ്റ്റാൻഡേ ഉള്ളൂ, അത് നിന്റെയും നമ്മുടെ കുഞ്ഞിന്റെ ഒപ്പമായിരിക്കും. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. നീ ആദ്യം ഫോൺ മാറ്റ്, എന്നിട്ട് പറയാം. ഓ, അപ്പൊ പ്രിയപ്പെട്ട ഏടത്തി അമ്മയ്ക്ക് ഈ നാത്തുവിനോട് പറയാനുള്ള സീരിയസ് ആയിട്ടുള്ള കാര്യമാണല്ലേ. ഞാൻ വിചാരിച്ചു വല്ല അടുക്കള കാര്യത്തിനുള്ള ടിപ്സ് ചോദിക്കാനായിരിക്കുമെന്ന്. നിനക്കറിയാവുന്നതല്ലേ നിന്നോട് ചോദിച്ചിട്ട് കാര്യമുള്ളൂ. ആകപ്പാട് നിന്റെ മനസ്സിലുള്ളത് കുനിഷ്ടം കുന്നായ്മയും മാത്രമാണ്. അപ്പൊ പിന്നെ നമുക്ക് അതേ കുറിച്ച് സംസാരിക്കാം. ഓക്കെ, നീ പറ. വളച്ചു കെട്ടാതെ നേരെ കാര്യം പറയാം. കീർത്തിയോടും എന്നോടും എല്ലാം നിനക്ക് അടക്കാനാവാത്ത പകയുണ്ടെന്ന് എനിക്കറിയാം. നിന്റെ പ്രതികാരം എന്നോട് മാത്രം മതി. കീർത്തിയെ വെറുതെ വിടണം. നിന്റെ അനിയത്തെ ഞാൻ അപകടപ്പെടുത്തുവെന്ന് നിന്നോട് ആരാ പറഞ്ഞ? അമ്മയോ? പറഞ്ഞതാരെങ്കിലും ആവട്ടെ, നിന്റെ മനസ്സിലൊരു പത് തന്നെയല്ലേ. അതെ. എന്റെ കഴുത്തിന് തൊട്ടടുത്തെത്തിയ സിദ്ധുവിന്റെ താലി തട്ടിത്തെറിപ്പിച്ചത് അവളാ. നിനക്ക് മാപ്പ് തന്നാലും അവളോട് ക്ഷമിക്കുന്ന പ്രശ്നമില്ല. ആര് വിചാരിച്ചാലും എന്നെ തടയാനാവില്ല. ഞാൻ പറയാറേ ഉള്ളൂ, പ്രവർത്തിക്കാറില്ല എന്നൊരു അഹങ്കാരം നിനക്കുണ്ട്. നീ കണ്ടോ ഇത്തവണ ഞാൻ ചെയ്തിരിക്കും. ഒരീച്ച പോലും അറിയാതെ എന്റെ ജീവിതത്തിൽ നിന്ന് കീർത്തി മാഞ്ഞു പോവും. അതിനി അധികം താമസം ഉണ്ടാവില്ല. എന്നെ കൊണ്ട് പരസ്യമായി ഇവളുടെ മുഖത്ത് നോക്കി വെല്ലുവിളിപ്പിച്ചപ്പോ അമ്മയ്ക്ക് സമാധാനമായല്ലോ. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. അതിന്റെ പേരിൽ നീ എന്നോട് ചാടണ്ട. രണ്ടുപേരും കൂടി എന്റെ മുമ്പിൽ കിടന്ന് നാടകം കളിക്കണ്ട. എന്റെ അനിയത്തിക്കെതിരെയുള്ള നീക്കത്തിൽ അമ്മയും മകൾക്കൊപ്പം തന്നെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അമ്മ മാത്രമല്ലടി, നമ്മളൊരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച അത് സാധിക്കാൻ ലോകം മുഴുവൻ കൂടെ നിൽക്കുമെന്നല്ലേ പറയാറ്.
നിന്റെ അനിയത്തിയുടെ നാശം ഞാൻ അത്രയ്ക്ക് ആഗ്രഹിച്ചു പോയി. എങ്കിൽ കേട്ടോ, നിന്റെ ഉദ്ദേശം നടക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ കീർത്തിക്ക് ഒരു പോറല് പോലും ഏൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. പട്ടിൽ പൊതിഞ്ഞ് നിന്റെ അനിയത്തിയെ തെക്കേ പറമ്പിലേക്ക് എടുക്കുമ്പോഴും ഈ ആത്മവിശ്വാസം നിന്റെ മുഖത്ത് കാണണം. ഈ രക്തത്തിൽ ഇന്ദിരാബായിക്ക് എന്തായാലും പങ്കുണ്ടാവില്ല. ഈശ്വരമഠത്തിൽ വലതുകാല് വെച്ച് കയറിയതിനു ശേഷം പലപ്പോഴും ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് സഹായിക്കാന്ന്. അന്നൊന്നും നീ സ്വീകരിച്ചില്ല, പകരം എന്നെ കൂടുതൽ അകറ്റി നിർത്തി. പക്ഷേ ഇത്തവണ നിനക്ക് എന്റെ സഹായം കൂടിയേ തീരും. തുലാസിൽ തൂങ്ങുന്നത് അനുജത്തിയുടെ ജീവനല്ലേ. ഇളയമ്മ പറഞ്ഞത് ശരിയാ, എനിക്ക് എന്റെ കുടുംബം എന്റെ ജീവനേക്കാൾ വലുതാ. അത് സംരക്ഷിക്കാൻ ഏത് ചെകുത്താന്റെ കൂട്ടുപിടിക്കാനും ഞാൻ തയ്യാറാ. എങ്കിലും സമാധാനമായിട്ടിരിക്കും, കീർത്തിക്കൊന്നും സംഭവിക്കില്ല. ഞാനാ പറയുന്നത്, എനിക്ക് വിശ്വസിക്കാവോ? തൽക്കാലം നിനക്ക് എന്നെ 100% വിശ്വസിക്കാം. പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, ശിവാനിയിൽ നിന്ന് കീർത്തി എന്നേക്കുമായി സംരക്ഷിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. സിദ്ധാർത്ഥ് കീർത്തിയെ വിവാഹം കഴിക്കണം. അവനെ ഇനി ഒരിക്കലും കിട്ടില്ല എന്ന ബോധ്യം വരാതെ ശിവാനി പിന്മാറില്ല. എന്റെ ജീവിതം നശിപ്പിച്ച നീ ഇനി ഈ ഭൂമിയിൽ വേണ്ട.